നമസ്കാരം പ്രിയപ്പെട്ടവരെ മോർണിംഗ് ഇൻഫോയിലേക്ക് സ്വാഗതം നമ്മൾ പേരൊന്നു മാറ്റിയിട്ടോ ചായ വിത്ത് ഇൻഫോ എന്നുള്ളതാണല്ലോ വെച്ചിട്ടുണ്ടായിരുന്നത് ചായ ഗ്ലാസും കയ്യിൽ പിടിച്ചിട്ട് നമുക്ക് ഇത് പറയാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ചായ കുടിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ആൾക്കാർ ചോദിക്കുന്നു എന്താ ചായ കുടിക്കാത്തത് എന്നുള്ളത് ഇത് പറയുന്നതിൻ്റെ ഇടയിൽ കുടിക്കണ്ടെന്ന് കരുതിയിട്ടാണ് പിന്നെ ഒന്നിൽ കുടിച്ചു വെച്ചപ്പോൾ അതിലൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ എന്നുള്ളത് അങ്ങനെ പല കമൻസ് വന്നതുകൊണ്ട് നമ്മൾ ആ പേരൊന്നു മാറ്റി മോർണിംഗ് ഇൻഫോ എന്നുള്ളതാക്കി രാവിലെയാണല്ലോ അത് പറയുന്നത് അതല്ലേ അനുയോജ്യം എന്തായാലും ഇതിലൂടെ അറിവുകൾ പകരുക എന്നുള്ളതാണല്ലോ അതിനാണല്ലോ പ്രാധാന്യം പേരിൽ എന്തിരിക്കുന്നു അല്ലേ എന്നാൽ തുടങ്ങാം ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ടവരെ ഇന്ന് പ്രധാനമായിട്ടും രണ്ട് ന്യൂസാണ് പറയാനുള്ളത് ഒന്ന് ന്യൂസും ഒന്ന് അറിവുകളുമാണ് അതായത് നമ്മുടെ അക്കൗണ്ടിലേക്ക് പെട്ടെന്ന് കുറച്ച് പൈസ വരികയാണെന്ന് കരുതുക അതിനുശേഷം ആരെങ്കിലും നമ്മളെ വിളിച്ചിട്ട് അവർക്ക് അബദ്ധം പറ്റി എന്ന് ചോദിക്കണില്ലേ ഇതിലൊരു ചതി ഒളിഞ്ഞ് കിടക്കണ്ട അതിന്റെ ഒരു അറിവാണ് പറയാനുള്ളത് പിന്നെയുള്ളത് തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ ഓണം ഫെയർ നടക്കേണ്ട അതിന്റെ കാര്യങ്ങൾ അപ്പോൾ ഓണമല്ലേ വരാൻ പോണത് അതുകൊണ്ട് ആദ്യം ആദാദ്യം പറയാമല്ലേ ഓണത്തിനോടനുബന്ധിച്ച് സപ്ലൈകോ സംസ്ഥാന വ്യാപകമായിട്ട് സെപ്റ്റംബർ അഞ്ച് മുതൽ പതിനാല് വരെ ഓണം ഫെയറുകൾ സംഘടിപ്പിക്കും സെപ്റ്റംബർ ആറ് മുതൽ പതിനാല് വരെ ജില്ലാതല ഫെയറുകളും സെപ്റ്റംബർ പത്ത് മുതൽ പതിനാല് വരെ താലൂക്ക് നിയോജക മണ്ഡലാടിസ്ഥാനത്തിലുള്ള ഫെയറുകളും നടക്കും പതിമൂന്ന് ഇനം സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ ശബരി ഉൽപ്പന്നങ്ങൾ എഫ് എം സി ജി ഉൽപ്പന്നങ്ങൾ എന്നിവ പത്ത് മുതൽ അമ്പത് ശതമാനം വരെ വിലക്കുറവിൽ ഓണം ഫെയറുകളിലൂടെ ലഭിക്കും പ്രമുഖ ബ്രാൻഡുകളുടെ ഇരുന്നൂറിലധികം നിത്യോപയോഗ സാധനങ്ങൾക്ക് വൻ വിലക്കുറവ് നൽകിയാണ് സപ്ലൈകോ ഓണം മാർക്കറ്റിൽ എത്തിക്കുന്നത് നെയ്യ് തേൻ കറി മസാലകൾ മറ്റ് ബ്രാൻഡഡ് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ പ്രധാന ബ്രാൻഡുകളുടെ ഡിറ്റർജന്റുകൾ ഫോർ ക്ലീനറുകൾ ടോയ്ലറ്ററീസ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾക്ക് നാൽപ്പത്തഞ്ച് ശതമാനം വരെ വിലക്കുറവ് നൽകും പതിമൂന്നിനം അവശ്യ സാധനങ്ങളുടെ ലഭ്യത സപ്ലൈകോടെ എല്ലാ ഓണം ഫെയറുകളിലും മറ്റ് ഔട്ട്ലെറ്റുകളിലും ഉറപ്പാക്കും ഇരുന്നൂറ്റി അമ്പത്തി രൂപയുടെ ആറ് ശബരി ഉൽപ്പന്നങ്ങൾ നൂറ്റി അമ്പത്തി ഒമ്പത് രൂപയ്ക്ക് നൽകുന്ന ശബരി സിഗ്നേച്ചർ കിറ്റ് എന്ന പ്രത്യേക പാക്കേജ് ഉണ്ടാകും വിവിധ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് നിലവിലെ വിലക്കുറവിന് പുറമെ പത്ത് ശതമാനം വരെ അധിക വിലക്കുറവ് നൽകുന്ന ഡീപ്പ് ഡിസ്കൗണ്ട് അവേഴ്സ് സ്കീം നടപ്പിലാക്കും അതായത് ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ നാലു മണി വരെ ആയിരിക്കും ഡീപ്പ് ഡിസ്കൗണ്ട് അവേഴ്സ് നടക്കുക പ്രമുഖ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് ആകർഷകമായ കോംബോ ഓഫറുകളും ബൈ വൺ ഗെറ്റ് വൺ ഓഫറും ലഭിക്കും ഈ സമയങ്ങളിൽ കൂടാതെ ഓണക്കിറ്റ് വിതരണം സെപ്റ്റംബർ ഒമ്പത് മുതൽ ആരംഭിക്കും ആറ് ലക്ഷത്തോളം വരുന്ന എ എ വൈ കാർഡ് ഉടമകൾക്കും വിവിധ ക്ഷേമ സ്ഥാപനങ്ങളിലെ താമസക്കാരായ എൻ പി ഐ കാർഡ് ഉടമകൾക്കും വയനാട് ദുരന്ത ബാധിത മേഖലയിലെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും സൗജന്യ ഓണക്കിറ്റുകൾ ലഭിക്കും ചെറുവയർ പരിപ്പ് സേമിയ പായസം മിക്സ് മിൽമ നെയ്യ് പരിപ്പ് വെളിച്ചെണ്ണ സാമ്പാർ പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി തേയില ചെറുവയർ തൂരപ്പരിപ്പ് പൊടിവെപ്പ് എന്നീ അവശ്യ സാധനങ്ങളും തുണി സഞ്ചി ഉൾപ്പെടെ പതിനാല് ഇനങ്ങൾ ഉൾപ്പെട്ടതാണ് ഓണക്കിറ്റ് ക്ഷേമസ്ഥാപനങ്ങളിൽ താമസിക്കുന്നവരിൽ നാലു പേർക്ക് ഒരു കിറ്റ് എന്ന രീതിയിലാണ് വിതരണം ചെയ്യുക ക്ഷേമസ്ഥാപനങ്ങളിലെ താമസക്കാർക്ക് സെപ്റ്റംബർ പത്ത് മുതൽ കിറ്റുകൾ നേരിട്ട് എത്തിക്കും പൊതുവിഭാഗം സബ്സിഡി നീലക്കാർഡ് ഉടമകൾക്കും പൊതുവിഭാഗം വെള്ളക്കാർഡ് ഉടമകൾക്കും പത്ത് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ സ്പെഷ്യലായിട്ട് വിതരണം ചെയ്യും സെപ്റ്റംബർ മാസ റേഷനോടൊപ്പം മുൻഗണനേതര അതായത് പിങ്ക് വിഭാഗക്കാർക്ക് സ്പെഷ്യൽ അരി ലഭിക്കും സംസ്ഥാനത്ത് ഇരുപത്തിരണ്ട് പോയിന്റ് അറുപത്തിരണ്ട് ലക്ഷം നീല കാർഡുകാർക്കും ഇരുപത്തി ഒമ്പത് പോയിന്റ് ഏഴ് ആറ് ലക്ഷം വെള്ള കാർഡുകാർക്കും ഉൾപ്പെടെ ആകെ അമ്പത്തിരണ്ട് പോയിന്റ് മൂന്ന് എട്ട് ലക്ഷം കാർഡ് ഉടമകൾക്ക് പ്രയോജനം ലഭിക്കും പിന്നെ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് സപ്ലൈക്കോ നൽകുന്ന പ്രധാനപ്പെട്ട ചില ഓഫറുകൾ ഉണ്ട് ഞാൻ ഇതാ കൊടുക്കാം ആവശ്യമുള്ളവരെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക കാരണം ഇത് മുഴുവൻ പറയുമ്പോഴേക്കും ഗുഡ് മോർണിംഗ് എന്നുള്ളത് ഗുഡ് ഈവനിങ് പോകും കുറേ സംഭവങ്ങളുണ്ട് കണ്ടോ അതെല്ലാം നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ പിന്നീട് നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ ഞാനിവിടെ പറയുമ്പോൾ ചിലപ്പോൾ മലയാളത്തിൽ എഴുതി കാണിക്കുന്നുണ്ടോ ചിലരുടെ ഫോണിൽ അങ്ങനെ കാണിച്ചിട്ട് നമ്മളുടെ ഈ കാണിക്കുന്ന ട്യൂട്ടോറിയൽ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു യൂട്യൂബിലാണ് അങ്ങനെ വരുന്നത് എന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിലൊന്ന് തൊട്ട് കഴിഞ്ഞാൽ മുകളിൽ സി സി വന്നിട്ട് കാണും അതൊന്ന് ടച്ച് ചെയ്ത് ഓഫ് ചെയ്താൽ മതി ഫേസ്ബുക്കിലാണെങ്കിൽ ഇതിൽ തൊട്ടിട്ട് മുകളിൽ മൂന്ന് കുത്തുണ്ടല്ലോ അതിൽ പോയിട്ട് ക്യാപ്ഷൻസ് ഓഫ് ആക്കി കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണും അപ്പോൾ ഓണത്തിനോടനുബന്ധിച്ച് സർക്കാർ ഓണ നടത്തുന്നുണ്ട് ഇത് എല്ലാ വർഷവും നടത്തുന്നതാണ് എല്ലാവർക്കും അറിയാം എന്നാലും എന്തൊക്കെയാണ് വിവരങ്ങൾ എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ സൈറ്റിൽ നിന്ന് കിട്ടിയ വിവരങ്ങളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഓണം കെങ്കേം ആവട്ടെ അല്ലേ ഇനി അടുത്തത് പറയാനുള്ളത് അറിവാണ് അറിവ് എന്ന് പറയുമ്പോൾ അതിലൊരു തട്ടിപ്പും കൂടെ ഒളിഞ്ഞുകിടക്കുന്നുണ്ട് അതായത് നമ്മുടെ ഫോണിലേക്ക് നമ്മുടെ ഗൂഗിൾ പേയിലേക്ക് പെട്ടെന്നൊരു പൈസ വന്ന് കയറുകയാണ് മൂവായിരം മുപ്പതിനായിരം ഏഴായിരം ആറായിരം അങ്ങനെ എന്തെങ്കിലും അതിനുശേഷം ഒരുപക്ഷെ നമ്മൾ അത് കണ്ടിട്ട് തന്നെ ഉണ്ടാവില്ല ഇനി അഥവാ കണ്ടാലും നമ്മളിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് ഇത് ആരാണ് ഇപ്പോൾ അത് അയച്ചത് എന്നുള്ളത് ആ സമയത്താണ് ഒരു കോൾ വരിക അവർ തെറ്റി അയച്ചതാണെന്ന് പറഞ്ഞിട്ട് ഇതില് ഇപ്പൊ ഭയങ്കര ചതി നടക്കുന്നുണ്ട് ഒരുപക്ഷെ യഥാർത്ഥമായിട്ടുള്ള ഒരാൾ തെറ്റി അയക്കാനും വഴി ഇല്ലാതെ അങ്ങനെയാണെങ്കിൽ അവരോട് ഏത് നമ്പറിലേക്കാണ് അയച്ചതെന്ന് ചോദിക്കുക നിങ്ങളുടെ ഗൂഗിൾ പേ നമ്പറിന്റെ ഒന്നോ രണ്ടോ അക്കം വ്യത്യാസത്തിലാണല്ലോ ആ തെറ്റുകൾ പറ്റുക അതല്ലാതെ നമ്മുടെ മൊബൈൽ നമ്പറിലെ ഏഴും എട്ടും അക്കങ്ങളും മാറിപ്പോകില്ലല്ലോ അതൊന്നും ഉറപ്പുവരുത്തുക പിന്നെ ഇങ്ങനെ നടന്നിട്ട് പലരും കൊണ്ടായിട്ട് തിരിച്ച് പൈസ ഇട്ട് കൊടുത്തിട്ട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അവരോട് പറയുക നിങ്ങൾ ഇത് ബാങ്കിൽ അറിയിക്കും അവർ അവരുടെ ബാങ്കിലൂടെ ഒരു മെയിൽ അയക്കാം അങ്ങനെ അവരോട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒഴിവാക്കുക നമ്മുടെ ഒരു ഫോളോവർ അക്കൗണ്ടിലേക്ക് ഇതേപോലെ ഒരു മൂവായിരം രൂപ വന്നു അപ്പോൾ ഇങ്ങനെ കോൾ വന്നു അപ്പോൾ അവർ എന്നോട് ചോദിച്ചു എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞത് ആയിരത്തി എന്നുള്ള സൈബർ ക്രൈം നമ്പറിൽ വിളിക്കാനാണ് അവർ പക്ഷേ അതിന് മുന്നേ തന്നെ അവിടെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചപ്പോൾ അവർ പറഞ്ഞിരിക്കണത് ഒരു കാരണവശാലും തിരിച്ചിട്ട് കൊടുക്കരുത് അവരുടെ കോൾ ഒന്നും എടുക്കേണ്ടതേ ഇല്ല അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്ത് വെക്കുമെന്നാണ് അവിടെ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതല്ലാത്ത പക്ഷം നമ്മൾ അവർ പറയുന്ന അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് കൊടുത്താൽ ഇത് ക്രിപ്റ്റോ കറൻസി റിലേറ്റഡ് ഒരുപാട് തട്ടിപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ നാളെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആരുടെ അക്കൗണ്ടിലേക്കാണ് ഇട്ട് കൊടുത്തത് അയാളെ എന്തെങ്കിലും കാരണവശാൽ പോലീസ് പിടിക്കുവല്ലോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് നിങ്ങളുടെ ഫോണിൽ നിന്ന് അങ്ങോട്ട് പൈസ പോയതായിട്ടൊക്കെ വരും ഇത് നാളെ വലിയൊരു പൊല്ലാപ്പിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അതായത് ഇപ്പോൾ കണ്ടുവരുന്നൊരു സംഭവമുണ്ട് ഒരു തട്ടിപ്പ് തരികിട അതായത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളിൽ ഒന്ന് നമ്മളൊരു അക്കൗണ്ട് എടുത്തിട്ട് എ ടി എം കാർഡ് ഇവർക്ക് കൊടുത്താൽ ഇവർ നമുക്കൊരു പ്രതിഫലം തരും എന്ന് പറഞ്ഞിട്ട് അധികം വിദ്യാഭ്യാസം ഇല്ലാത്തവരെ പറഞ്ഞു പറ്റിച്ചിട്ട് അവരുടെ ആ എ ടി എം കാർഡ് കൈക്കലാക്കിയിട്ട് നമ്മൾ ഈ ഗെയിമിങ് ക്രിപ്റ്റോ കറൻസി മറ്റത് മറിച്ചത് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന പൈസയെല്ലാം ഈ ഈ അക്കൗണ്ടിലേക്ക് പോവുകയും ഈ അക്കൗണ്ടിൽ നിന്ന് അവർ പൈസ എടുക്കുകയും ചെയ്യും പക്ഷെ യഥാർത്ഥ വ്യക്തിക്ക് ഇതൊന്നും അറിയില്ല നമ്മൾ കേസ് കൊടുത്താലും ആ വ്യക്തി ഒരു പാവപ്പെട്ട ഒരാളായിരിക്കാം അയാൾക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയണമെന്നില്ല ഇങ്ങനെ ഒരു തട്ടിപ്പും തരികടിയും നടക്കുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെ ആർക്കെങ്കിലും പൈസ വന്നാൽ എന്താ ചെയ്യേണ്ടത് ഉടനടി നിങ്ങളുടെ ബാങ്കിൽ രേഖാമൂലം അറിയിക്കുക മെയിൽ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ നിങ്ങളുടെ ബാങ്കിന്റെ ബ്രാഞ്ചിലേക്ക് മെയിൽ ചെയ്യുക ഇങ്ങനെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ നേരിട്ട് ചെന്ന് പറയുക അപ്പോൾ ബാങ്ക് എന്ത് ചെയ്യും ഈ പൈസ എവിടുന്നാണോ വന്നത് ഏത് ബാങ്കിൽ നിന്നാണോ വന്നത് ആ ബാങ്കുമായി ബന്ധപ്പെട്ട് ഈ പണം തിരികെ അയക്കാനുള്ള നടപടികൾ ബാങ്ക് സ്വീകരിച്ചോളും അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ പ്രത്യേകം ഓർക്കുക നമ്മളുടെ അക്കൗണ്ടിലേക്കോ നമ്മളുടെ ഗൂഗിൾ പേയിലേക്കോ തെറ്റി വന്ന തുക ഒരു കാരണവശാലും അവർ വിളിച്ചു പറയുന്ന വേറൊരാളുടെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കരുത് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ടവരെ അത്രയും വലിയ തട്ടിപ്പ് നടക്കുന്നത് കൊണ്ടാണ് പ്രത്യേകിച്ച് ഇത് എടുത്തു പറഞ്ഞത് ഇന്ന് പറയാനുള്ളത് അപ്പോൾ ഇത് കാണുന്ന നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നിങ്ങളുടെ പ്രതീക്ഷകൾ സഫലമാകുന്ന ഒരു ദിവസമാവട്ടെ ഞാൻ ആശംസിക്കുന്നു സുപ്രഭാതം എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം ലോകസമസ്താ സുഖിനോ ഭവന്തു